Dear students, our 5th chapter bank reconciliation statement le, part 4 korchu theory questions aanu discuss cheyan povundu. Okay le? Ivide namukku anjolam question aanu ullathu 3 markindeyum 1 markindeyum 2 markinte okke simple aayittulla korchu questions aanu ullathu. Okay le? Yes. Lakshmi Enterprises, onamta PEQ nokkam 2018il 3 markine choichu question aanu. Lakshmi Enterprises cash book show the debit balance 18000. Cash book debit balance nu parayumba namukarayam business inde angle il adu asset aanu. Cash book credit balance aavuyanengil adu endanu liability aanu. Cash book credit balance aavuna situation parayna peraanu bank overdraft. Clear alle? Yes, it is bank overdraft liability aanu keto. Okay, its passbook showed a credit balance 20000. Cash book debit balance aanengil swabhavigamayittum passbook edu balance aavu credit balance out. Clear alle? Karanam njan paranjirunnu cash book business point of view ilana nammal chindikkanadu passbook ine nammal aarada point of view il chindikkanam bank inde cash book prepare cheyyunnathu business anengil passbook prepare cheyyunnathu aarana bank aanu cash book prepare cheyyunnathu business allengil account holder ennu parayam. Clear alle? Okay, appo business ine sambandhichidathollam cash book ile cash at bank ennu parayumba edanu debit balance anengil adu ആർക്കൊരു നമുക്കൊരു അസറ്റാണ്. ഇപ്പം എൻ്റെ ബാങ്കിൽ ഞാൻ പൈസ കൊണ്ടിട്ടത് എനിക്ക് അസറ്റാണെങ്കിൽ അത് ബാങ്കിന് നേരെ മറിച്ച് എന്താണ് ലയബിലിറ്റിയാണ്. എൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ബാങ്കിന് അത് എന്താവും ക്രെഡിറ്റ് ബാലൻസ് ആവും ബിക്കോസ് ഇറ്റ്സ് എ ലയബിലിറ്റി ടു ബാങ്ക്. ഓക്കെ, ലയബിലിറ്റിക്ക് ഏതാ ബാലൻസ് ഉണ്ടാവുക? ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ബാങ്കിന് എന്നോട് എന്താണ് ലയബിലിറ്റിയാണ്, അപ്പോൾ ബാങ്കിന് അത് ഏത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ് എനി ത്രീ പോസിബിലിറ്റി. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടത് എന്നുള്ളതാണ്. അതാ 18000 രൂപ ക്യാഷിലാണെങ്കിൽ 20000 രൂപയാണ് എന്ത് പാസ്ബുക്കിലുള്ളത്. അപ്പോൾ രണ്ടും തമ്മിൽ എന്തുണ്ട്? ഒരു വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് കളക്റ്റഡ് എന്നെഴുതാം, ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്ക് ചാർജ് ക്രെഡിറ്റ് ചെയ്തു എന്നെഴുതാം, ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു, ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്തു, ഡിവിഡൻഡ് ഡയറക്റ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ചെക്ക് എന്ത് ചെയ്യാണ്, ഒരു എമൗണ്ട് നമുക്ക് തരാനുള്ളത് ഡയറക്റ്റ് ബാങ്ക് റിസീവ്. ഒരുപാട് കാരണങ്ങളുണ്ടാവും. ത്രീ പോസിബിലിറ്റിയാണ് പറയുന്നത്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് എറ്റ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. അഥവാ ഒന്നുമല്ല, ബാങ്കും ക്യാഷ് ബുക്കും അതുപോലെ പാസ്ബുക്കും തമ്മിൽ വ്യത്യാസമുണ്ടാക്കാനുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഈ കാരണങ്ങളാണ് നമ്മൾ എന്ത് ചെയ്ത് ഇതുവരെയുള്ള ക്വസ്റ്റ്യനുകളിലൊക്കെ ചെയ്ത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ വരുന്ന ഏതെങ്കിലും ഒരു മൂന്ന് കാരണം എഴുതിയാൽ മതി. ഇൻട്രസ്റ്റ് അലോഡ് ഓർ ക്രെഡിറ്റഡ് ബൈ ബാങ്ക്, ബാങ്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്താൽ, ഡയറക്റ്റ് പേയ്മെൻറ്റ് ടു ബാങ്ക് ബൈ കസ്റ്റമർ ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്താൽ, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ 18000 20000 വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. അടുത്തത് BRS ഈസ് പ്രിപ്പയർഡ് ബൈ, ആരാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഡെപ്പോസിറ്ററാണ്. ഓക്കെ, അക്കൗണ്ട് ഹോൾഡർ, ബിസിനസ്, ഡെപ്പോസിറ്റർ, ഇതൊക്കെ ഒന്നാണ്. അക്കൗണ്ട് ഹോൾഡർ എഴുതി വെക്കാം നിങ്ങൾക്ക്, ഡെപ്പോസിറ്റർ അവിടെ എഴുതി വെക്കാം. ഓർ ആരാണ് അക്കൗണ്ട് ഹോൾഡർ തന്നെയാണ് ഈ ഡെപ്പോസിറ്റർ അല്ലേ? അക്കൗണ്ട് ഹോൾഡ് ചെയ്ത ആളാണല്ലോ ഡെപ്പോസിറ്റ് ചെയ്യുക. ബിസിനസ് പർപ്പസിനാണല്ലോ അത് മിക്കവാറും റെക്കോർഡ് ചെയ്യുക. നമ്മൾ അക്കൗണ്ട്സ് പഠിക്കുന്നത് ബിസിനസ്സിൻ്റെ ആയതുകൊണ്ട് ബിസിനസ് എന്നുള്ള ആൻസറും വരും. അടുത്ത് ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് ആസ് പെർ പാസ്ബുക്ക് വിൽ ബി റിഡ്യൂസ്ഡ് വെൻ. അപ്പോൾ എന്താണ് ഓവർ ഡ്രാഫ്റ്റ്? ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ 100000 രൂപ ബാങ്കിലുണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? എന്നിട്ട് ഞാൻ 120000 രൂപ വിഡ്രോ ചെയ്തു. ഓക്കെ അല്ലേ? എൻ്റെ ഓവർ ഡ്രാഫ്റ്റാണ്. 100000 ഞാൻ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ അത് എൻ്റെ എന്തായിരുന്നു? അസറ്റായിരുന്നു. ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു, അസറ്റായിരുന്നു. ഓക്കെ അല്ലേ? യാ, ആ എമൗണ്ട് ഞാൻ വിഡ്രോ ചെയ്തപ്പോൾ 100000 അല്ല വിഡ്രോ ചെയ്തു, 120000 വിഡ്രോ ചെയ്തു. അപ്പോൾ 20000 രൂപ എൻ്റെ എന്തായി മാറി? ക്രെഡിറ്റ് ബാലൻസ് ആയി, ലയബിലിറ്റി ആയി. ഇറ്റ് ഈസ് നോൺ ആസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ഈ ബാങ്ക് ഓവർഡ്രാഫ്റ്റിനെ റിഡ്യൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ, അപ്പോൾ ഞാൻ ഇപ്പോൾ 20000 രൂപ ബാങ്കിന് കൊടുക്കാണ്ടിട്ടോ. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ ഏത് കാരണത്തെ കൊണ്ടാണ് ആ 20000 രൂപ എൻ്റെ ലയബിലിറ്റി റിഡ്യൂസ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്? ഇതിൽ എൻകാഷ്മെൻറ്റ് ഓഫ് ചെക്ക് ഇഷ്യൂ ടു സപ്ലയർ ഇല്ല. ബി ആണ് ആൻസർ. ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എ കസ്റ്റമർ ടു ബാങ്ക് ആണ്. പറഞ്ഞുതരാം. എനിക്ക് 10000 രൂപ ഒരു കസ്റ്റമർ തരാനുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഞാനിപ്പോൾ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലായില്ലേ? ഞാൻ 100000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 120000 രൂപ ബാങ്കിൽ നിന്ന് തിരിച്ചു മേടിച്ചിട്ടുണ്ട്. ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത 100000 തിരിച്ചെടുത്തപ്പോൾ 0 ആയി. പിന്നെ കൂടാതെ 20000 രൂപ ബാങ്കിൽ നിന്ന് കിട്ടിയ സമയത്താണ് എനിക്ക് പൈസ തരാനുള്ള ഒരാൾ ഡയറക്റ്റ്ലി ബാങ്കിലേക്ക് 10000 രൂപ കൊടുത്തത്. അതാണ് ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എ കസ്റ്റമർ ടു ബാങ്ക്. ഇറ്റ് വിൽ ലീഡ് ടു റിഡ്യൂസ് ദ ഓവർഡ്രാഫ്റ്റ്. ശരിയല്ലേ?
എൻ്റെ ഓവർ ഡ്രാഫ്റ്റ് കുറയും. ഇനി ഞാൻ ബാങ്കിന് 20,000 കൊടുക്കണോ? വേണ്ട, 20,000 കൊടുക്കാനുണ്ടായിരുന്നു, അവിടേക്കാണ് എൻ്റെ കസ്റ്റമർ വന്ന് എന്ത് ചെയ്ത് 10,000 രൂപ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ബാങ്കിലേക്ക്. അപ്പോൾ ഇനി ഞാൻ എത്ര കൊടുത്താൽ മതി? 10,000 കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് ആസ് പെർ പാസ് വിൽ ബി റിഡ്യൂസ്ഡ് ആണ്. ഈ ഓവർ ഡ്രാഫ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ കാരണമായത് ഏതാണ്? ബി ആണ് ആൻസർ. നാലാമത്തെ പറയുന്നത്, ഗിവ് എനി ടു സിറ്റുവേഷൻ വിച്ച് ഇൻക്രീസ് ദ പാസ്ബുക്ക് ബാലൻസ് വൈൽ പ്രിപ്പയറിംഗ് ദ ബാങ്ക് റീകൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. പാസ്ബുക്ക് ബാലൻസ് കൂട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നോക്കൂട്ടാ, ഓരോ സിറ്റുവേഷൻ. ഡയറക്റ്റ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ക്യാഷ് ബുക്കാണ്, ഇത് പാസ്ബുക്കാണ്. എനിക്ക് പൈസ തരാനുള്ള ഒരാൾ 10,000 രൂപ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ് എന്ത് ചെയ്തു? ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ട വിട്ടോ, അല്ലെങ്കിൽ വേണ്ട, അത് കൺഫ്യൂസറോ. ക്യാഷ് ബുക്ക് അതുപോലെ പാസ്ബുക്കാണ്. എനിക്ക് 500,000 രൂപ ഒരാൾ ഒരു പാർട്ടി തരാണ്ട് നേരെ കൊണ്ടുപോയി ബാങ്കിലേക്ക് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ എവിടെ കൂടും? പാസ്ബുക്കിൽ കൂടും. ഗിവ് എനി ടു സിറ്റുവേഷൻ വിച്ച് ഇൻക്രീസ് ദ പാസ്ബുക്കാണ് അല്ലേ, പാസ്ബുക്ക് ഇൻക്രീസ് ആയില്ലേ. ഓക്കെ, ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെ പറയുന്നത് ഇൻട്രസ്റ്റ് ഡിവിഡൻ്റ് എക്സെട്രാ കളക്റ്റഡ് ബൈ ബാങ്കാണ്. ഓക്കെ, എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടാണ്ട് വേറെ സ്ഥലത്ത് നിന്നാ, ബാങ്കിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് അല്ല പറയുന്നു, എനിക്ക് വേറെ സ്ഥലത്ത് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് കിട്ടാണ്, അത് ബാങ്കിലേക്ക് നേരെ വന്നു. അപ്പോൾ ബാങ്കിൽ കൂടി, അപ്പോൾ ബാങ്ക് പാസ്ബുക്ക് കൂടി. ഓക്കെ അല്ലേ, പാസ്ബുക്കാണിത്, പാസ്ബുക്ക്. ഇവിടെ പാസ്ബുക്ക് കൂടാൻ കാരണമായിട്ടുള്ള സിറ്റുവേഷനാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് അവർ നമ്മുടെ അടുത്ത് രണ്ടാ ചോദിച്ചിട്ട് പക്ഷേ നമ്മൾ 3 കൊടുക്കും. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻ്റ് ആണ്. നോക്ക്, ചെക്ക് ഇഷ്യൂഡ്, അപ്പോൾ എന്താ ഉണ്ടാവുക? ചെക്ക് ഇവിടെ നിന്ന് കുറയും, ദാറ്റ് മീൻസ് പൈസ ക്യാഷ് ബുക്കിൽ കുറയും. ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, ഇതുവരെ പൈസ ആക്കി മാറ്റിയില്ല, ഇപ്പോൾ പാസ്ബുക്ക് എന്താണ്? കൂടിയിരിക്കുകയാണ്. പാസ്ബുക്ക് കൂടാനുള്ള സാഹചര്യങ്ങളാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, 500,000 ആയിരുന്നു കേട്ടോ അവിടെ അല്ലേ, അതിൽ നിന്ന് 50,000 രൂപയുടെ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ എവിടെ നിന്ന് കുറഞ്ഞു? ക്യാഷ് ബുക്കിൽ നിന്ന് കുറഞ്ഞു. അപ്പോൾ പാസ്ബുക്ക് കൂടിയല്ല ഇരിക്കുന്നത്. ഓക്കെ, ഈ സിറ്റുവേഷനാണ് അവർ പറയാൻ പറഞ്ഞത്. മക്കളെ, ക്രെഡിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് മീൻസ് എ ഓർ ഡാഷ് ആൻഡ് ടു ദ ഡെപ്പോസിറ്റർ. പാസ്ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് ഞാൻ പറഞ്ഞിരുന്നു പലതവണ. നമുക്ക് ബാങ്കിൽ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെബിറ്റ് ബാലൻസാണ്, അത് ബാങ്കിന് എന്താണ്? ബാങ്കിന് ക്രെഡിറ്റ് ബാലൻസാണ്. ഓക്കെ അല്ലേ, നമുക്ക് ഒരു എമൗണ്ട് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മെസ്സേജ് വരുന്ന യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആരുടെ ആംഗിളിലാണ്? പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ആരാണ് പാസ്ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യം ആലോചിക്കുക. ആരാണ് പാസ്ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്? ബാങ്കാണ്. ബാങ്കിനൊരു ക്രെഡിറ്റ് ബാലൻസ് ആണ്. കാരണം എന്താ? ബാങ്കിന് നമ്മോട് ലയബിലിറ്റി ഉണ്ട്, നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ബാങ്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് പാസ്ബുക്കിൽ എന്നത് അർത്ഥമാക്കുന്നത് ഡെപ്പോസിറ്ററായ എനിക്ക് അതെന്താണ്? അസറ്റാണോ ലയബിലിറ്റിയാണോ? കണ്ടീജൻ ലയബിലിറ്റിയാണോ ഫിക്റ്റീഷ്യസ് അസറ്റാണോ? ലയബിലിറ്റി ആവുമോ? ഇല്ലല്ലോ, ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തില്ലേ, അപ്പോൾ എനിക്കതെന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്, എൻ്റെ ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആണ്. പക്ഷേ ബാങ്കിന് അതെന്താണ്? പാസ്ബുക്കിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ബാങ്കിന് എന്നോട് ലയബിലിറ്റി ഉണ്ട്. ഇവിടെ ചോദിച്ചത് ഡെപ്പോസിറ്ററായ എനിക്കതെന്താ? എനിക്കത് അസറ്റാണ് എന്നുള്ളതാണ് അർത്ഥം.